ഹലോ കൂട്ടുകാരി, ഇന്ന് കുടംപുളിയെ പരിചയപ്പെടാം. ഇത് കുടംപുളി കണ്ട് ദീർഘകാല വിളവ് നൽകുന്ന ഒരിനമാണ് കുടംപുളി. കുടംപുളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. കുടംപുളി ഇട്ട് മത്തി കറി വെച്ചാൽ, മത്തിക്കറി മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് മീൻ കറി വെക്കുക മാത്രമല്ല, ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പഴം അതിൻ്റെ നല്ലതാ വിത്ത് കളഞ്ഞിട്ട് ചാറ് കയറി വെക്കുമായിരുന്നു. എൻ്റെ അമ്മച്ചി ചാറ് കയറി വെച്ച് തരുമായിരുന്നു അതിൻ്റെ അടി അകത്തെ മാംസമുള്ള ഭാഗം. അത് ഇങ്ങനെയാണ് എനിക്കത് നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ വെച്ച് തരുമായിരുന്നു, ചാറ് കറി വെക്കുമായിരുന്നു. നല്ല ടേസ്റ്റാണ് അത്, കുടംപുളി കറി. ഇത് പഴുത്ത് കഴിഞ്ഞ് ഉപ്പും പരട്ടി പുകത്ത് വെച്ച് ഉണങ്ങുക. അങ്ങനെ കുടംപുളി ഉണങ്ങുന്നു. ഇപ്പം ചിലർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ചിലർ പുഴുങ്ങി ഉണങ്ങുക എന്ന് പറയുന്നത് കേട്ടു. പുഴുങ്ങി ഉണങ്ങുന്നതിനേക്കാളും നല്ല പുളിയുള്ളത് പുകയത്ത് വെച്ച് ഉണങ്ങുന്നതാണ്. അത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെ വിത്ത് കളഞ്ഞിട്ട് തൊണ്ട ഉണങ്ങിയെടുക്കുകയാണ്. ഉപ്പ് വരട്ടി, ഉപ്പുകല്ല് വരട്ടി പുകയത്ത് വെച്ച് ഉണങ്ങിയെടുക്കുകയാണ്. മംഗോസ്റ്റിൻ്റെ വംശത്തിൽപ്പെട്ടതാണ് ഇത് കുടംപുളി. കണ്ടോ, മംഗോസ്റ്റിൻ്റെ ഇല പോലെ തന്നെ ദീർഘകാല വിളവ് തരും. നല്ല മാർക്കറ്റിൽ നല്ല വിലയുള്ള ആണ് കുടംപുളിക്ക്, നല്ല വിലയാണ്. ഇതിവിടെ ഞങ്ങളൊരു തെങ്ങ് പോയി, പഴയ തെങ്ങ് പോയി, അതിൻ്റെ മൂടിൻ്റെ അകത്ത് ഇങ്ങനെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. കണ്ട ചാണകമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ പെട്ടെന്ന് വളരും. ഗ്രാഫ്റ്റ് ചെയ്തും വിത്ത് മുളപ്പിച്ചും കുടംപുളി തൈകളുണ്ടാക്കാം. ഒരു കുടംപുളി, 1 കിലോ കുടംപുളിക്ക് തന്നെ നല്ല വിലയുള്ളതാണ് കുടംപുളി. കണ്ടോ, ഒരു തെങ്ങിൻ്റെ പഴയ ഒരു തെങ്ങ് പോയി അതിൻ്റെ മൂടിൻ്റെ അകത്ത് നട്ടേക്കുന്നു. കണ്ടോ, വാട്ടർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, വാട്ടർ കണക്ഷൻ കൊടുത്ത്. കണ്ടോ, പൈപ്പ് കണ്ടോ. കുടംപുളി വെച്ച് നല്ല ചമ്മന്തി ആയിരിക്കാം, നല്ല ടേസ്റ്റാണ്. ചിലത് 3 വർഷത്തിനുള്ളിൽ കായ്ക്കും. ഗ്രാഫ്റ്റ് ചെയ്തൊക്കെയാണ് 3 വർഷത്തിനുള്ളിൽ കായ്ക്കും, അല്ലെങ്കിൽ 4-5 വർഷമാവും. വലിയ മരമായിട്ട് ഉണ്ടാവും. കുടംപുളി ഹോമിയോ മരുന്നിന്